hand to pray. നേരത്തെ കടന്നളഞ്ഞത് ഇതിനകത്ത് അടിച്ചിട്ട് എന്തോ ചെയ്യുവാ മുട്ട വിരിക്കുന്നു. നല്ലൊരു ട്രീറ്റ് കളഞ്ഞു വിളിച്ചില്ലേ? ആരുടെ ട്രീറ്റ് ആയിരുന്നു? ഇന്നലെ നിന്നോട് വോട്ട് ചോദിച്ചില്ലേ ആ തന്നിന്നരം ബാലേന്ദ്രൻ? ഹി വാസ് മൈ വിക്ടിൻ ടുഡേ. ഞാൻ ഇന്ന് മുഖം കഴിയിട്ട് വരാം, എന്നിട്ട് കാപ്പ് കുടിക്കുമ്പോ. വായിക്കുന്ന ഇത്ര സീരിയസ് ആയി? ടെക്സ്റ്റ് ആണോ? നടക്കട്ടെ നടക്കട്ടെ, തന്റെ തലം മുഴുവൻ ഈ ലോകത്ത് നടക്കാത്ത സ്വപ്നങ്ങളും കഥകളും ആണല്ലോ. എന്താ മൗനം? ചെക്കന്മാർ വല്ല കമന്റ് പഠിച്ചോ? തന്റെ ഈ ഗ്ലൂമി മൂടൊന്ന് മാറ്റാൻ നോക്കട്ടെ. വൈകുന്നേരം നമുക്ക് ടൗൺ ഹാളിൽ പോണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എന്റെ കസൻ പ്രദീപ് കക്ഷിയിൽ നിന്ന് ഇവിടെ കവിത വായിക്കുന്നുണ്ട്? ഞാനില്ല. കവിത തനിക്കും പ്രിയപ്പെട്ടാണല്ലോ. എങ്കിലും ഞാനില്ല, താൻ വന്നില്ലെങ്കിലും ഞാൻ പോവും. എന്നത്രക്കാണോ? ഏയ് അല്ല, ഒന്ന് രണ്ട് നോവലുകൾ എടുക്കാനാണ്. ഇരിക്കൂ. ഏതൊക്കെയാ പുതിയത്? മുട്ടക്കുറുക്ക് അധ്യക്ഷനാണെങ്കിൽ അവിടെയുണ്ട്. യു ക്യാൻ സെലക്ട് ബെസ്റ്റ് അല്ലേ? ഏയ് എനിക്കല്ല, രമണിക്ക. ഞാനിതൊന്നും വായിക്കാറില്ലെന്ന് പ്രദീപൻ അറിയില്ലേ? ഓ, ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്താൻ മറന്നു. പേര് രമണി. എങ്ങനെ അറിയാം? വത്സവനല്ലേ ഇപ്പൊ രമണി എന്ന് പറഞ്ഞത്? ഞങ്ങൾ രണ്ടാലും ആ അന്ന് കവിത കേൾക്കാൻ വന്നത്. എനിക്കിഷ്ടമുണ്ടായിട്ടില്ല ഈ കുട്ടിയുടെ ബോർ മാറ്റാൻ. ഞാൻ കണ്ടുപിടിച്ചൊരു ചേഞ്ച്. അതിന് കവിത വല്ല ഡാബർ ചെയ്യുന്ന പ്രാവശ്യമാണ്. പ്രദീപിനെ പോലെ തന്നെ സംസാരിക്കുന്നതിൽ പിശുക്കാരിയ രമണിയും. റൂംമേറ്റ് ആയതുകൊണ്ടാവാം എന്നോട് സംസാരിക്കും. കഥയും നോവലും വായിക്കുന്നവർക്ക് പുതിയ ആളുകളോട് സംസാരിക്കാൻ നാണക്കേടായിരിക്കും അല്ലേ? ചുറ്റും ശബ്ദങ്ങളല്ലേ, അപ്പോ ചിലരുടെ നിശബ്ദതയ്ക്ക് അർത്ഥമുണ്ടാവും. ദേ, ആ പുസ്തകം തരാത്ത എന്താ? ടീച്ചർ ഇന്നും ചോദിച്ചു. കടം വാങ്ങിയ പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ വരൂ, കൈപ്പറ്റാം. മതി മതി, ഇനി എനിക്ക് അബദ്ധം പറ്റാതെ നോക്കാം. കാപ്പി വാങ്ങി തരാൻ ഉദ്ദേശമുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോണം. പ്രദീപിന്റെ കവിത ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ചില വരികൾ മുറിയിൽ മൂളി നടക്കുന്നത് കേൾക്കാം. എനിക്ക് ജ്യൂസ് വേണ്ട. പിന്നെന്താ റം വേണോ? സ്ട്രോങ് ടീ. ഹലോ, വരുന്നു. പ്രൊഫസർ പി ജി മേനോൻ. പ്രൊഫസറുടെ കീഴിൽ പ്രദീപ് റിസർച്ച് തുടങ്ങിയിട്ട് 3 വർഷമായി. ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാ നിൽക്കുന്നത്. എന്താ പറഞ്ഞത്? 1 പൈന്റ് വിസ്കി വീട്ടിലുണ്ട്, കമ്പനി ചേരാൻ ചെല്ലുന്നു. പോകുന്നോ?
വെറുതെ കിട്ടുന്ന അവസരങ്ങൾ ആരെങ്കിലും പാഴാക്കൂ. ഇതൊന്നും കൂട്ടുകാരോട് പോയി അടിച്ചേക്കരുത്. കുടിക്കാം, അത് ആളുകൾ അറിയുന്നതിനെന്താ? വെറുതെ പ്രൊഫസറെ വലിച്ചേക്കേണ്ടതെന്ന് പറഞ്ഞതാ. എനിക്ക് മദ്യപാനം ഒരു രഹസ്യമല്ല. വത്സവർഗീസിന് വിസിറ്റർ. വത്സ കുളിക്കുന്നു. എനിക്ക് പോകാൻ പറ്റില്ല, മത്സരം പോകുന്നുണ്ടെങ്കിൽ എന്താ വിവരം?